ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. എന്നാ വേണോ, വാട്ട് യു വാണ്ട്, എന്തിനാ വന്നത്, കൂടെവിടെ റിവ്യൂ കേൾക്കാനല്ലേ. ആ ഏതായാലും നമുക്ക് നല്ലൊരു മുത്തശ്ശിയുടെ ഒരു കുറവുണ്ടായിരുന്നു, അതങ്ങ് പൂർണ്ണമായിട്ടുണ്ട്. ഇനി സൂര്യ ഇഷ്ടപ്പെടാത്ത മുത്തശ്ശി മരൊന്നും ഇല്ലല്ലോ അല്ലേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ഈ ഒരു തരത്തിലാണ്. നമ്മുടെ മുത്തശ്ശി, റോഷൻ, സന, സൂര്യ ഇവരുടെ ഒരു കോംബോ വെച്ചിട്ട് ഈ കാണിക്കുന്ന സീനുകളെല്ലാം വളരെ നന്നായിട്ടുണ്ട്. കണ്ടിരിക്കാൻ കൊള്ളാം കേട്ടോ, എൻജോയ് ചെയ്യാൻ, ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിൽ ഇനി കഥയിലേക്ക് പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ക്ഷമിക്കണം, പക്ഷെ കണ്ടിരിക്കാൻ കൊള്ളാം. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ബോറായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഏതായാലും ആ ഒരു മുത്തശ്ശി സ്കൂട്ടർ നമ്മുടെ സൂര്യയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ സൂര്യ സ്കൂട്ടർ ഓടിച്ച് പഠിക്കുന്നതൊക്കെ നമുക്ക് പ്രൊമോയിൽ കാണാം. അതുപോലെ ഇന്ന് നമ്മുടെ ഋഷി സാറ് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നക്കാരിയുണ്ട്, ആ പ്രശ്നക്കാരി നയനയാണ്. ആദ്യം ആ പേര് കേട്ടപ്പോൾ ഞാനൊന്നും ഞെട്ടിപ്പോയി, ഏ നയന ഇവിടെ പ്രശ്നക്കാരി ആക്കിയല്ലോ എന്ന്. പക്ഷെ പിന്നെന്തായാലും ശരി, എന്തായാലും വില്ലത്തി ആക്കിയില്ല ആ നയനയുടെ സീൻ. അത് നിങ്ങൾക്ക് എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, സനയും റോഷനുമാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയത്. അതുപോലെ തന്നെ സൂര്യ ജോലിക്ക് പോകാനുള്ള ആ ഒരു എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞു. നല്ല സന്തോഷം, ആ ഒരു ജോലിക്ക് പോകാൻ സൂര്യ തയ്യാറെടുത്തു എന്ന് പറയുമ്പോൾ എല്ലാ പ്രേക്ഷകർക്കും അതൊരു വലിയ സന്തോഷമാണ്. എന്നാൽ അത് ഋഷിയിൽ നിന്നും ഒളിച്ചു വെക്കുന്നത് പലർക്കും അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണ്. കാരണം ഋഷി അത് അംഗീകരിക്കുമായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് നോക്കാം അല്ലേ മുന്നോട്ട് എങ്ങനെയായിരിക്കും എന്ന്. പിന്നെ സൂര്യയ്ക്ക് സാബുചേട്ടൻ്റെ തട്ടുകടയിൽ ജോലി കിട്ടിയിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറഞ്ഞ ഒരു കമൻറ്റ് ഞാൻ വായിച്ചു. അതുപോലെ ഇന്നലെ ഞാൻ അതിഥി ടീച്ചറുടെ കാര്യം നിങ്ങളോട് പറഞ്ഞു, അപ്പോൾ അതിന് നല്ല കമൻസ് കുറേ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരമ്മ, നല്ലൊരു വ്യക്തിത്വം, നല്ല ടീച്ചർ, പിന്നെ അതിഥി ടീച്ചർ സൂര്യയെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ടെന്ന് എനിക്കും മനസ്സിലായി. ശരിക്കും ഞാൻ നിങ്ങളോടിത് ചോദിക്കാൻ തന്നെ കാരണം ഇതുപോലൊരു കാര്യമാണ്. സ്വന്തം മകൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ ഒരു കാര്യം അത് മകനിൽ നിന്ന് പോലും മറച്ചു വെച്ചിട്ട് ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി. അതുമാത്രമല്ല, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഉൾക്കൊള്ളുന്ന ഒരു ക്യാരക്ടറായിട്ടല്ല അതിഥിയെ എനിക്ക് ഫീൽ ചെയ്തത്. ഒരു വല്ലാത്തൊരു വ്യക്തിത്വമാണ്, മേ ബി അത്രയും അനുഭവങ്ങളിലൂടെ കടന്നു വന്നതിൻ്റെ ഒരു ബിഹേവിയർ ആയിരിക്കാം. പിന്നെ രേഖ ചേച്ചിയുടെ കമൻറ്റ് ഞാൻ ഇന്നലെ കണ്ടിരുന്നു, ഇന്നായിരുന്നല്ലേ കമൻറ്റ് വന്നത്. അപ്പം ഞാൻ കണ്ടു, ഋഷി സൂര്യ ഇവരുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ നല്ലതല്ലേ, എങ്കിലും ആ ഒരു എന്താണ് മറച്ചു വെച്ചു എന്നൊരു കാര്യമാണ് ചേച്ചി പറഞ്ഞത് മനസ്സിലായി. ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്കും അത് തോന്നി. അതായത് സന പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് സൂര്യയുടെ ഭാഗത്ത് തെറ്റ്, അത് സൂര്യയുടെ ഭാഗത്താണ് തെറ്റെന്നാണ് എൻ്റെയും അഭിപ്രായം. കാരണം സന പറയുന്നതനുസരിച്ച് പെരുമാറിയതുപോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത സെഷനിൽ വായിക്കാം, കമൻറ്റ് റീഡിംഗ് സെഷൻ. അപ്പോൾ ജസ്റ്റ് ഞാനത് വായിച്ചു തുടങ്ങാം. ഞാൻ കുറച്ച് കമൻറ്റ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു നല്ല കോമഡി കമൻറ്റാണ്. നമ്മുടെ ഋഷി സാറ് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ ബോർഡിൽ എഴുതി പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓടി വായോ, ഋഷി സാറ് ബോർഡിൽ എന്തൊക്കെയോ കുത്തി കുറിക്കുന്നുണ്ട്, അപൂർവ കാഴ്ചയാണ്. ആണ്ടിലും സംക്രാന്തിക്കും മാത്രമുള്ള ഒരു പ്രതിഭാസമാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ക്ലാസ് റൂമിൽ ഋഷി പഠിപ്പിക്കുന്നതും ഒരു കുട്ടിയായിട്ട് ഒരു സ്റ്റുഡൻ്റായിട്ട് നമ്മുടെ സൂര്യ ഇരിക്കുന്നതുമാണ്. അതെനിക്ക് തോന്നുന്നു ആ പണ്ടത്തെ ആ ഒരു വഴക്കും എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ അടുത്തൊരു കമൻറ്റ് എന്ന് പറയുന്നത്, പിന്നെ നല്ലൊരു കമൻറ്റ് ഉണ്ട്, നല്ല പോസിറ്റീവായിട്ടൊരു കമൻറ്റ് ഉണ്ട്. നല്ലൊരു എപ്പിസോഡ്, ബിബിൻ ചേട്ടൻ്റെ പഴയ ഭാവങ്ങളൊക്കെ മുഖത്ത് കണ്ടു കുറേ നാളുകൾക്ക് ശേഷം. സൂര്യമോൾ ഹെയർ സ്റ്റൈൽ നെക്സ്റ്റ് ഷെഡ്യൂളിൽ ഓക്കെ ആക്കും എന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ കുരുത്തൻകെട്ട പിള്ളേർ എങ്ങനെയെങ്കിലും നാലക്ഷരം പഠിപ്പിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അത് നിർത്തിക്കും. ഇതെന്താ പാരലൽ കോളേജാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമൻറ്റ് ഉണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ കമൻറ്റ് ഇങ്ങനെയാണ്, ഞാൻ ഞെട്ടിപ്പോയി, കാലത്ത് മീൻ മേടിക്കാൻ ചെന്നപ്പോൾ മീൻകാരി ചേച്ചി പറയുന്നു ജോലിക്ക് പോകാൻ തീരുമാനിച്ചല്ലോ അത് നന്നായി എന്ന്. മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് സൂര്യയുടെ കാര്യമാണ്. സൂര്യ അവർക്കൊക്കെ മോട്ടിവേഷനാണെന്ന് മനസ്സിലായി. ഒരു റിയൽ ലൈഫിൽ നിന്ന് എടുത്ത ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കൂടെവിടെ എന്ന് പറഞ്ഞ സീരിയലൊക്കെ പ്രേക്ഷകരുടെ ഇടയിൽ തമ്മിൽ തമ്മിലുള്ള ചർച്ചകൾ ഇതുപോലൊക്കെ നടക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് എനിക്ക് കുറച്ചറിയാം. സ്കൂൾ കുട്ടികളൊക്കെ അല്ലെങ്കിൽ കോളേജ് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അനിയത്തിമാരായിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ കുരുന്നുകളും ഇതിലുണ്ട്. അവർ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. ഇനി സൂര്യ ചേച്ചി ഋഷി സാറിനോടെല്ലാം തുറന്നു പറയണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, അതൊക്കെ വരട്ടെ അല്ലേ. അതുപോലെ സൂപ്പർ എപ്പിസോഡാണ്,
ഇഷ്ടമായി ആ ഒരു ക്ലാസ് സീൻ നല്ല ഇഷ്ടമായി സൂര്യ ഋഷി സീൻ അത് ഗുഡ് ആയിട്ടുണ്ട് അങ്ങനെ കുറേ ഉണ്ട് റൊമാൻസ് എപ്പിസോഡൊക്കെ ഇനി വരും എപ്പിസോഡിൽ വരും ഷെഡ്യൂളിലൊക്കെ ഒരുപാട് തരണേ എന്ന് പറയുന്നുണ്ട് അത് ഉറപ്പായിട്ടും തരണേ കൂടെവിടെ ടീമേ പിന്നെ അതുപോലെ നമ്മുടെ മനോജ് മാമൻ ആറാടുകയാണല്ലേ ആറാടി തുടങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇന്നത്തെ എപ്പിസോഡ് സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു എന്ന് കുറേ നല്ല കമൻസാണ് ഉള്ളത് ഒന്ന് രണ്ട് നെഗറ്റീവ് കമൻസ് പെട്ടെന്ന് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല ശരിക്കും നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വരണമെന്നാണ് കരുതുന്നത് പക്ഷേ ഇന്ന് എപ്പിസോഡിനകത്ത് അധികം ഒന്നും വന്നിട്ടില്ല നെഗറ്റീവ് കമൻസ് ഇനി തോന്നുന്നു രാത്രിയത്തെ എപ്പിസോഡിൽ പ്രമോ വരുമ്പോഴാണ് കൂടുതലും കാണുക അല്ലേ അപ്പോൾ ഏതായാലും ശരി നിങ്ങളുടെ എല്ലാം നല്ല പോസിറ്റീവ് കമൻസുകളാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മെട്രോ സ്റ്റാറിനോടുള്ള റെസ്പോൺസും എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മസ്റ്റായിട്ടും ഷെയർ ചെയ്യുക അപ്പോൾ ഇനി ഇതുവരെ നിങ്ങൾ മെട്രോ സ്റ്റാർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും ചെയ്തേക്കുക ഞാൻ പോയി അച്ഛനും വരാം ബൈ